കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആയിരുന്നു ബുരേവി ചുഴലിക്കാറ്റ്. അതായത് തമിഴ്നാട്ടിലും കേരളത്തിലെ ചില ജില്ലകളിലുമായിട്ട് ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. അതുകൊണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലെ ചില ജില്ലകളിലും പൊതു അവധികൾ നൽകുന്നു, റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസുകളും ചർച്ചകളും ഒക്കെ നമ്മൾ കേൾക്കാനിടയായി. പക്ഷേ എന്തുകൊണ്ട് ഈ ചുഴലിക്കാറ്റ് നമ്മുടെ കേരളത്തിൽ വന്നില്ല? ആരും തെറ്റിദ്ധരിക്കരുത്, ഇനി ചുഴലിക്കാറ്റ് വരാഞ്ഞത് കുറ്റമായി പോയതെന്നും ആരും വന്ന് കമൻ്റ് ചെയ്ത് കളയരുത്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാന സംവിധാനങ്ങൾ ഇങ്ങനെ തെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് പിഴവ് പറ്റുന്നത്? പലരും മീൻ വളക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായതുകൊണ്ടാണ് ഈ ചുഴലിക്കാറ്റ് നമ്മുടെ കേരളത്തെ ബാധിക്കാഞ്ഞതെന്ന്, മറ്റു ചിലർ പറയുന്നത് ചില പുരോഹിതർ വന്നിട്ട് നമ്മുടെ കടലിലേക്ക് ചില തീർത്ഥജലങ്ങളൊക്കെ തളിച്ചതുകൊണ്ടാണ് ഈ ചുഴലിക്കാറ്റ് നമ്മുടെ കേരളത്തെ ബാധിക്കാഞ്ഞത് എന്നൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് വേണ്ടത് ഫാക്റ്റുകളാണ്, സയൻറ്റിഫിക് റീസൺസാണ്. സോ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുരേവി ചുഴലിക്കാറ്റിൻ്റെ ഫാക്റ്റുകളെ കുറിച്ചിട്ടാണ്, ബുരേവി ചുഴലിക്കാറ്റിനെ കുറിച്ചിട്ടാണ്. സോ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബുരേവി സൈക്ലോണിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് വന്നിട്ടുള്ള സൈക്ലോണിൻ്റെ പേരാണ് നിവാർ സൈക്ലോൺ, അല്ലെങ്കിൽ നിവാർ ചുഴലിക്കാറ്റ്. ആക്ച്വലി നിവാർ സൈക്ലോൺ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ നിവാർ സൈക്ലോണിനെ പറ്റി ചർച്ച ചെയ്യാൻ പോലും ഈ വീഡിയോ ചിലപ്പോൾ ലെങ്തി ആയി പോയേക്കാം. സോ അതുകൊണ്ട് ഞാൻ നിവാർ സൈക്ലോണിൻ്റെ ടോപ്പിക്ക് ഈ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ കമൻറ്റിൽ ചോദിച്ചേക്കാം, ബുരേവിയെ പറ്റി പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നിവാറിനെ പറ്റി പറഞ്ഞില്ല നിങ്ങൾ ചിലപ്പോൾ കമൻറ്റിൽ ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തു പറഞ്ഞത്. എനിവേ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഈ ബുരേവി ചുഴലിക്കാറ്റിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മളൊരു 6 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വർഷം മുന്നേ നമ്മുടെ ലോകത്ത് നടന്നിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് നമ്മൾ ഈ 2020 കണ്ട ബുരേവി ചുഴലിക്കാറ്റിൻ്റെ പിന്നിലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ, അങ്ങനെയാണ് വിദഗ്ധർ പറയുന്നത്. 6 വർഷം മുന്നേ, അതായത് 2014 നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ നടന്നിട്ടുള്ളൊരു സൈക്ലോണിക് ഡിപ്രഷനാണ് ഇന്ന് നമ്മൾ ഈ 2020 നമ്മൾ കണ്ടിട്ടുള്ള ഈ ബുരേവി ചുഴലിക്കാറ്റിൻ്റെ പിന്നിലുള്ള രഹസ്യം. ഇനി എന്താണ് ഈ സൈക്ലോണിക് ഡിപ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും ഇടയിൽ ഫോം ആവുന്ന, അല്ലെങ്കിൽ അവിടെ രൂപപ്പെടുന്ന ചില ലോ പ്രഷർ റീജിയൻസാണ്. അവിടെ ലോ പ്രഷർ ആയതുകൊണ്ട് തന്നെ മറ്റ് പല ഭാഗത്തു നിന്നുള്ള ഹൈ പ്രഷർ റീജിയൻസിൽ നിന്നുള്ള കാറ്റ് ശക്തമായിട്ട്, അല്ലെങ്കിൽ എയർ ശക്തമായിട്ട് ഈ ലോ പ്രഷർ റീജിയൻസിലേക്ക് വരും. അങ്ങനെ അവിടെ ഒരു ഹൈ പ്രഷർ ബിൽഡായിട്ട് ആ ഒരു പ്രഷർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് പല ഭാഗങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള കാറ്റ് വീശുകയും, അങ്ങനെയാണ് ഈ ഒരു സൈക്ലോണിൻ്റെ പിന്നിലുള്ള ബേസിക് ഐഡിയ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഡിപ്രഷൻസ്, സൈക്ലോണിക് ഡിപ്രഷൻസ് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റിലും അതുപോലെ തന്നെ വെസ്റ്റേൺ കോസ്റ്റിലും ഉണ്ട്. എന്നാൽ ഇതിൽ നിന്നൊന്നുമല്ല ഈ ബുരേവി ശരിക്കും വന്നത് അങ്ങ് ഇന്തോനേഷ്യയിൽ നിന്നാണ്. ഇന്തോനേഷ്യയിലുള്ള അസേ എന്ന് പറഞ്ഞൊരു കോസ്റ്റൽ റീജിയനിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിപ്രഷനായിരുന്നു ഈ സൈക്ലോൺ ഫോം ആവാനുള്ള കാരണം. അങ്ങനെ അവിടെ നിന്ന് ഈ സൈക്ലോൺ ഫോം ചെയ്തിട്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ശ്രീലങ്കൻ കോസ്റ്റ് വഴി നമ്മുടെ ഇന്ത്യയിലേക്ക് കയറാനായിരുന്നു, അങ്ങനെയായിരുന്നു ഇതിൻ്റെ റൂട്ട് മാപ്പ്. അങ്ങനെ ഈ സൈക്ലോൺ വന്നിട്ട് ആദ്യം ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ സൈക്ലോൺ മുഖേന ആദ്യമായിട്ട് നാശനഷ്ടം ഉണ്ടാകുന്നത് ശ്രീലങ്കയ്ക്കായിരുന്നു. അതായത് ശ്രീലങ്കയുടെ കോസ്റ്റിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ തകർക്കുകയും കൊടുങ്കാറ്റടിക്കുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒരുപാട് പേരെ കാണാതെ പോവുകയും മരണപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം ഈ സൈക്ലോൺ വന്ന് ആക്രമിച്ചത് നമ്മുടെ ഇന്ത്യയുടെ തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരങ്ങളായിരുന്നു. തമിഴ്നാടിൻ്റെ കിഴക്ക് തീരങ്ങളിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ വെള്ളത്തിലാകപ്പെട്ടു പോവുകയും കൊടുങ്കാറ്റടിക്കുകയും ബിൽഡിങ്ങുകൾ താർക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഇത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം പുതുച്ചേരിക്കാരുടെ കാര്യമാണ്, അതായത് നമ്മുടെ പഴയ പോണ്ടിച്ചേരിയുടെ കാര്യം. അവരുടെ കാര്യം വളരെ ദയനീയമായിരുന്നു, കാരണം ഒരുപാട് എണ്ണമറ്റ നാശനഷ്ടങ്ങളായിരുന്നു അവിടെ സംഭവിച്ചത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ നിന്നാകെ 11 പേരെയാണ് മരണപ്പെട്ടു പോയത്, ഏതാണ്ട് 5 പേരെ കാണാതാവുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് ഈ സൈക്ലോൺ, അല്ലെങ്കിൽ ഈ ഒരു കൊടുങ്കാറ്റ് നമ്മുടെ കേരളത്തിൽ വന്നില്ല? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ നമ്മൾ സയൻസിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ, അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള രീതിയിലൊക്കെ ഫാക്റ്റ് വെച്ച് നമ്മൾ ഈ ഒരു കാര്യത്തെ ലോജിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്താൽ നമുക്കിതിനുള്ള ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. ആ ഒരു കാരണത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എങ്ങനെ നിന്ന് വന്നിട്ടുള്ളൊരു അതിശക്തമായിട്ടുള്ളൊരു കാറ്റുമായിട്ട് ഈ ഒരു സൈക്ലോൺ കോണ്ടാക്റ്റിലായി. ആ ഒരു കോണ്ടാക്റ്റിൽ ഒരു വെർട്ടിക്കലി ഒരു ഷിയർ ഫോഴ്സ് ഈ ഒരു സൈക്ലോണിന് മേലെ എക്സേർട്ട് ചെയ്യപ്പെട്ടു. അതായത് ഉത്തരയുള്ളൊരു ശക്തി, ഒരു ബലം ഈ ഒരു സൈക്ലോണിന് മേലെ അനുഭവപ്പെടുകയും അങ്ങനെ പതിയെ പതിയെ ഈ സൈക്ലോണിൻ്റെ ശക്തി കുറഞ്ഞ് അത് നിർവീര്യമായി ഇല്ലാതെയാവുകയും ചെയ്തു. അങ്ങനെ ഈ സൈക്ലോൺ ചെന്നും പൂർണ്ണമായും ഇല്ലാതെയായത് നമ്മുടെ ശ്രീലങ്കയുടെ തന്നെ ഒരു സൗത്ത് കോസ്റ്റിലായിരുന്നു, അതായത് ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്ന ഒരു തീരം. ഗൾഫ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നമ്മൾ ഈ പറയുന്ന ഗൾഫ് കൺട്രി ഒന്നുമല്ല. ഗൾഫ് എന്ന് പറയുന്നത് ഒരു ലാൻഡ് ഫോമേഷനാണ്, കടലും കരയും തമ്മിൽ ചേരുന്ന ഒരു പ്രത്യേകതരം ലാൻഡ് ഫോമേഷനെ പറയുന്നതാണ് ഗൾഫ് എന്ന്. അങ്ങനെ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്ന ശ്രീലങ്കയുടെ ഒരു തീരത്ത് വെച്ച് ഈ സൈക്ലോൺ പൂർണ്ണമായും ഇല്ലാതെയായി, അല്ലെങ്കിൽ നിർവീര്യമായി എന്നാണ് വിദഗ്ധർ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ ഈ സൈക്ലോണിനെ ഇല്ലാതെയാക്കിയിട്ടുള്ള ഈ ഒരു കൊടുങ്കാറ്റിനെ, അല്ലെങ്കിൽ ഈ ഒരു ശക്തിയെ നമുക്ക് വേണമെങ്കിൽ
ദൈവത്തിൻ്റെ കരമെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഈ സൈക്ലോൺ മുഖേന ഇല്ലാതെയായി പോയിട്ടുള്ള, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജീവനുകളും കാണാതായി പോയിട്ടുള്ളവരും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട് സംഭവിച്ചു പോയിട്ടുള്ള നാശനഷ്ടങ്ങളും ഒക്കെ എന്തുകൊണ്ട് തിരികെ വന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടെ അവശേഷിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ലോകത്തിൻ്റെയും നമ്മുടെ മൈൻഡിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സൈഡിനെ ഹണ്ട് ചെയ്യാൻ നിങ്ങളും കൂടെ കൂടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് അതിൻ്റെ പ്രിഫറൻസ് ഓൾഡ് കൊടുക്കുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.